ഇന്ന് ബുധനാഴ്ചയാണോ? അല്ല, ഇന്ന് ശനിയാഴ്ചയല്ലേ? പിന്നെ എന്താണ് ഈ സംഭവം? ആ സംഭവം എന്താണെന്നും അതുപോലെ തന്നെ ഇന്ന് വേറൊരു കാര്യം കൂടെ പറയണ്ട. അപ്പൊ രണ്ട് ന്യൂസുകൾ, അതായത് രണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ന്യൂസുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. സാധാരണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വെനസ്ഡേ സീരീസ് സൈനിങ്, അതായത് ബുധനാഴ്ചകളിലാണ് സാധാരണ കേരള ബ്ലാസ്റ്റേഴ്സുകൾ സൈനിങ് നടത്തിക്കൊണ്ടിരുന്നത്. വളരെ സർപ്രൈസിംഗ് ആയിട്ട്, വളരെ ഹൈപ്പ് കൊടുത്ത് ആരായിരിക്കും വരുന്നത് എന്നുള്ള ആകാംക്ഷയോട് ആരാധകർ കാത്തിരിക്കുന്ന ഓരോ സൈനിങ്ങുകളും ബുധനാഴ്ചകളിലാണ് നടന്നു വന്നതെങ്കിൽ ഇന്ന് വളരെ ട്വിസ്റ്റ് അടിച്ചുകൊണ്ട് ശനിയാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് നടത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ശനിയാഴ്ച സൈനിങ് നടത്തിയത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആരുടെ സൈനിങ് ആണ് ഒഫീഷ്യലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 27 വയസ്സുള്ള സേത്യാസൻ സിംഗ് എന്ന് പറയുന്ന മണിപ്പൂരി സ്വദേശിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ കൺഫർമേഷനായിട്ട് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ താരം ഒരു വിങ്ങറാണ്, വളരെ സ്പീഡി ആയിട്ട് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് സേത്യാസൻ സിംഗ് എന്ന് പറയുന്ന ഈ ഒരു താരം. 27 വയസ്സാണ് ഇദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത്. കഴിഞ്ഞ സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനും അതിന് മുമ്പ് ഡൽഹി ഡൈനാമോസിനും വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരമാണ് സേത്യാസൻ സിംഗ്. അതിനുശേഷം ഇപ്പോൾ 2019 എന്ന് പറയുന്ന ഈ ഒരു സീസണിലേക്ക് കടക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കാണ് ഈ താരം എത്തുന്നത്. 2011 റോയൽ വഹിൻഡോ എന്ന് പറയുന്ന ഒരു ക്ലബിലൂടെയാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചത്. അവിടെ അദ്ദേഹത്തിന് മികച്ച അവസരങ്ങൾ ലഭിക്കും, ഒരുപാട് ഗോളുകൾ നേടാനും ആ ഒരു കരിയറിലായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. അതിനുശേഷമുള്ള ക്ലബുകളിൽ അദ്ദേഹത്തിന് അത്രത്തോളം മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ലെന്ന് തന്നെ പറയാമുണ്ട്. എന്നാൽ ആ പരാതി എൽകോ ഷാർട്ടോയുടെ കീഴിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തീർക്കാൻ തന്നെയാണ് അദ്ദേഹം ഈ പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ക്ലബിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാലും ആരാധകരെ ട്വിസ്റ്റ് അടിപ്പിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പെട്ടെന്ന് ഒരു സൈനിങ് നടത്തിക്കൊണ്ട് അടിപൊളിയായിരിക്കുകയാണ്. അങ്ങനെ സേത്യാസൻ സിംഗ് എന്ന് പറയുന്ന ഈ ഒരു താരം കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ന്യൂസ്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ മത്സരത്തിന് പോകുന്ന താരങ്ങൾ ആരൊക്കെയാണെന്നുള്ള ലിസ്റ്റ് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ്, അതിൽ കുറച്ച് താരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ആ താരങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ അത് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് സംഭവം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പൊ പ്രീ സീസൺ ടൂറിലേക്കുള്ള 21 ആളുകളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ആരൊക്കെയാണ് 21 ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിലാൽ ഖാൻ, ടി പി രഹനെ, ഷിബിൻ രാജ്, കുന്നിൽ മുഹമ്മദ്, റാക്കിബ്, ലാൽറുവ താര, പ്രീതം കുമാർ സിംഗ്, യാനി സ്വീവർലൂൺ, സന്ദേശ് ജിങ്കൻ, അബ്ദുൾ ഹക്കു, മരിയോ ആർക്കിസ്, സെർജിയോ സിഡോൻജ, സഹൽ അബ്ദുൾ സമത്, അർജുൻ ജയരാജ്, മുഹമ്മദോ, മുസ്തഫ ഗ്നിങ്, രാഹുൽ കെ പി, ബോഡോ, ഹോളി ചരൺ നാസരി, ബർത്തലോമിയോ ഓഗ്ബച്ചെ, ജിക്സൺ സിംഗ്, സെയ്ദ് ബിൻ വലീദ്, ഡാരൻ കൽഡേരിയ. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സംശയങ്ങളും ഒരുപാട് ആശങ്കകളും ഒക്കെ വരുന്ന ഒരു പോയിന്റ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിലുള്ള സ്കോഡുകളിൽ നമുക്ക് ഉൾപ്പെടുത്താത്ത കുറച്ച് താരങ്ങളുണ്ട്. അതിൽ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട താരം എന്ന് പറയുന്ന പ്രശാന്ത് മോഹൻ എന്ന് പറയുന്ന ഈ ഒരു താരമാണ്. എന്തുകൊണ്ട് പ്രശാന്ത് മോഹൻ ഈ ഒരു സ്കോഡിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ ഒരു വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം പ്രശാന്ത് മോഹൻ എന്ന് പറയുന്ന ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിൽ ഉള്ളതാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഇതുവരെ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. അതുപോലെ തന്നെ വേറൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ സ്ലാവിസ സ്റ്റോയ്നോവിക് എന്ന് പറയുന്ന ആ ഒരു ഫോറിൻ താരത്തെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. 5 ഫോറിൻ താരങ്ങളെ മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് സ്ലാവിസ സ്റ്റോയ്നോവിക്കിനെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല എന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം നമ്മുടെ സ്ലാവിസ സ്റ്റോയ്നോവിക് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ, അതുപോലെ തന്നെ അദ്ദേഹം ബി ടീമിലാണോ കളിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെയും ഒരു കൺഫർമേഷൻ വരാത്തതും ഇതിൽ ഉൾപ്പെടുത്താത്തതും, ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ അടുത്ത സീസണിലേക്ക് സ്ലാവിസ സ്റ്റോയ്നോവിക്കിന്റെ നിലനിൽപ്പ് എത്രത്തോളമാണെന്നുള്ള കാര്യങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് തന്നെ കിടപ്പാണ്. എന്താണ് അതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരാതെ നമുക്കൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഹോളി ചരൺ നാസരി എന്ന് പറയുന്ന താരമാണ്. അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ ചെന്നൈയിൻ എഫ് സി കളിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതോടുകൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. എന്തായാലും പ്രൈമറി റിപ്പോർട്ടുകൾ അനുസരിച്ച് 21 താരങ്ങളെയാണ് കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഇനി വരുന്ന താരങ്ങളെ എന്തായാലും തീർച്ചയായിട്ടും ഇവരുമായി ജോയിൻ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് കളിക്കുന്ന താരങ്ങൾ ആദ്യ കുറച്ച് മത്സരങ്ങൾ കളിക്കില്ല, പ്രീ സീസൺ മത്സരങ്ങൾ കളിക്കില്ല എന്നുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റുകൾ ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി കാത്തിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ സൈനിങ്ങുമായിട്ടും ഈ ഒരു സ്കോഡ് സെറ്റപ്പുമായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോ മറ്റു ദിവസമായിട്ട് ആരുമായി കണ്ടുപിടുന്നതായിരിക്കും.